അപ്പോൾ ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണി നമ്മളൊക്കെ പറയും MS ധോണി, അതേപോലെ മഹി എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ മുത്ത് ധോണിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 1981 ജൂലൈ 7 റാഞ്ചിയിലാണ് ധോണി ജനിച്ചത്. ഒരു ഇടത്തരം ഫാമിലിയിലാണ് ധോണി ജനിച്ചിട്ടുള്ളത്. പക്ഷേ ധോണിക്ക് കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ ഫുട്ബോളിലും ഷട്ടിൽ ബാറ്റിലൊക്കെയാണ്. പക്ഷേ ധോണിയുടെ ഈ താല്പര്യം, ഫുട്ബോളിലെ കോളി നിൽക്കുന്ന താല്പര്യം, ആ ടൈമിലാണ് അവിടെ ക്രിക്കറ്റ് സെലക്ഷൻ നടന്നത് സ്കൂളിൽ. ഈ സ്കൂളിൽ ക്രിക്കറ്റ് സെലക്ഷൻ നടക്കുന്നതിനിടയിൽ കീപ്പറായി നിന്നിരുന്ന ഒരു കുട്ടിയെ അവരുടെ മാതാപിതാക്കളെ എൻ്റെ കുട്ടിയെ ക്രിക്കറ്റ് കളിപ്പിക്കരുതെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ധോണിയുടെ ക്രിക്കറ്റ് കരിയർ തുടങ്ങുന്നത്. അപ്പോൾ ആ കീപ്പർ പോസ്റ്റിലേക്ക് ഫുട്ബോളിലെ ഗോളി നിൽക്കുന്ന ധോണിയെ കണ്ടപ്പോൾ ബാനർജി എന്ന് പറയുന്ന കോച്ചായിരുന്നു. ആ കോച്ച് പറഞ്ഞു എനിക്കൊന്ന് ക്രിക്കറ്റ് സെലക്ഷൻ ആകും. ധോണി ക്രിക്കറ്റ് സെലക്ഷനിൽ പോയി കീപ്പർ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഫുട്ബോൾ ഗോളിയായിരുന്ന ധോണിക്ക് ക്രിക്കറ്റിൽ കീപ്പർ നിൽക്കുക എന്നത് അനായാസം അത്യാവശ്യം എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതിലൂടെയാണ് ധോണിയുടെ ക്രിക്കറ്റ് ജീവിതത്തിലേക്കുള്ള കടക്കം. ഈ ക്രിക്കറ്റ് എന്ന പാഷൻ, ധോണിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പൊസിഷനാണ് ബാറ്റിംഗ്. ബാറ്റിംഗ് നല്ല ഇഷ്ടമുള്ള ധോണിയെ, പക്ഷേ കൂടുതൽ ഈ കോച്ച് കൂടുതൽ ധോണിയെ പരിശീലിപ്പിച്ചത് കീപ്പിങ്ങിലായിരുന്നു. എങ്കിലും ധോണിയുടെ ഈ ഒരു എന്താ പറയുക, അടങ്ങാത്ത ആവേശം സിക്സറുകളിലൂടെ ധോണി കാണിച്ചുകൊണ്ടേയിരുന്നു. അതിലൂടെ ധോണി ഒരു മികച്ച ബാറ്ററാണെന്നും ഈ കോച്ച് തിരിച്ചറിയുകയുണ്ടായി. അതിനുശേഷം ധോണിയുടെ പഠിത്തം നടക്കുന്നതിലാണ് ധോണി ക്രിക്കറ്റ് പാഷനും അതോടൊപ്പം ഒന്ന് കൊണ്ടുതന്നു. ഇതിനിടയിൽ സംസ്ഥാന ടീമുകളിലെല്ലാം വന്നെങ്കിലും ധോണിയുടെ വീട്ടിൽ നിന്നുള്ള പ്രഷർ മൂലം, ധോണിയുടെ അച്ഛൻ്റെ പ്രഷർ മൂലം ധോണി ജോലിക്ക് കയറുകയാണ്. റെയിൽവേയിലാണ് ജോലി കിട്ടിയത്. റെയിൽവേയിലെ ടിക്കറ്റ് ചെക്കറായിട്ടാണ് ധോണിക്ക്, ടിക്കറ്റ് കീപ്പറായിട്ടാണ് ധോണിക്ക് ജോലി കിട്ടിയത്. എങ്കിലും മനസ്സിലടങ്ങാത്ത ക്രിക്കറ്റ് എന്ന മോഹവും ഈ ജോലി, വീട്ടിൽ നിന്നുള്ള പ്രഷർ കൊണ്ടുള്ള ഈ ജോലിയും മൂലം ധോണി വല്ലാതൊരു അസ്വസ്ഥമായിരുന്നു. എങ്കിലും ധോണി തൻ്റെ പാഷൻ വിടരുത് എന്ന ഒറ്റ ആത്മവിശ്വാസത്തോടെ കഠിന പ്രയത്നത്തിലൂടെ ധോണി ജോലി കഴിഞ്ഞും ക്രിക്കറ്റ് പരിശീലനം ചെയ്യാൻ തുടങ്ങി. ഈ ക്രിക്കറ്റ് പരിശീലനം, നമ്മുടെ ക്രിക്കറ്റ് പരിശീലനവും ധോണിയും ധോണിയുടെ വല്ലാത്ത സമ്മർദ്ദത്തിലെങ്കിലും ധോണി അതെല്ലാം ഒരു ഹാർഡ് വർക്കായി ധോണി ഏറ്റെടുത്തു. ഇതിനിടയിൽ 3 വർഷത്തോളം ധോണി ഈ ടിക്കറ്റ് കീപ്പറായി ജോലി ചെയ്തു. അവസാനം ധോണി ഒരു തീരുമാനമെടുത്തു, എൻ്റെ പാഷൻ വിട്ട് എനിക്ക് വേറെ ഒരു വർക്കില്ലാന്ന് ചോദിച്ച് ധോണി റിസൈൻ ചെയ്യുകയാണ്, ക്രിക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ധോണി ക്രിക്കറ്റ് എന്ന മഹാലോകത്തെ വമ്പൻ കടമ്പകൾ കടക്കുന്നത്. അപ്പോൾ ധോണി ജോലി രാജിവെച്ചു, ക്രിക്കറ്റിൻ്റെ പാഷനിലേക്ക് തേടിയിറങ്ങി. ധോണി റാഞ്ചി അവിടുത്തെ ടീമിൽ ചേർന്നു, ഇന്ത്യൻ അണ്ടർ 19 ചേർന്നു. ഇന്ത്യൻ അണ്ടർ 19 നല്ല മികച്ച പെർഫോമൻസോടുകൂടി കളിച്ചതോടുകൂടി ധോണിയെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയാണ്. 2004 ഡിസംബർ 23 ധോണിയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള കടന്നുകയറ്റം. അത് ബംഗ്ലാദേശിനെതിരെയായിരുന്നു. ആ കളിയിൽ ധോണി അത്യാവശ്യം ബാറ്റിങ്ങിൽ ചെറുതായിട്ട് ഫോമായില്ലെങ്കിലും ധോണി കീപ്പിങ്ങിൽ ഉഷാറായിരുന്നു. ആ ഒരു കളിയാണ് ധോണിയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള കടന്നുകയറ്റം. ആ കളിയിൽ ഇന്ത്യ ജയിച്ചു. അതിനുശേഷം 2005 ഡിസംബർ 2 ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ധോണി ആദ്യ ടെസ്റ്റ് കളിച്ചു. അപ്പോൾ ഈ രണ്ട് കളിയിലൂടെയും ധോണിയുടെ തുടക്കം. അതിനുശേഷം ധോണി എന്ന താരത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറുകയായിരുന്നു. ഗാംഗുലിക്ക് ശേഷം ആര് ക്യാപ്റ്റനാവുമെന്നുള്ള ഒറ്റ ചോദ്യത്തിന് സച്ചിൻ്റെ എല്ലാം ഒരേ ഒരു ഉപദേശം ധോണി എന്നായിരുന്നു. അങ്ങനെ ധോണി ഇന്ത്യൻ ക്യാപ്റ്റനിലേക്ക് എത്തി. ആദ്യമായി വേൾഡ് കപ്പ് T20 എടുത്തു കൊടുത്തു. 2011 വേൾഡ് കപ്പ് എന്ന സ്വപ്നവും ഇന്ത്യക്ക് വേണ്ടി കൊടുത്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ റിക്കി പോണ്ടിങ്ങിന് ശേഷം ഏറ്റവും കൂടുതൽ മേൽപ്പന്തിയിൽ നിൽക്കുന്ന ഒരേ ഒരു ക്യാപ്റ്റനാണ് ധോണി. റിക്കി പോണ്ടിങ് 2 വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ധോണിയും 2 വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട്. ധോണി 1 T20 വേൾഡ് കപ്പും 1 2011 വേൾഡ് കപ്പും. എങ്കിലും ഇതുകൂടാതെ ത്രിരാഷ്ട്ര പരമ്പര, ഏഷ്യ കപ്പ്, അതുപോലെ തന്നെ ഒരുവിധം എല്ലാവിധ കപ്പുകളും ധോണി നേടിയെടുത്തിട്ടുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ 2013 ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് വിജയത്തോടുകൂടി 22 ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ വിജയിച്ച ഒരു പദവി കൂടി, ഒരു
റെക്കോർഡ് കൂടി ധോണിയുടെ പേരിലുണ്ട്. ഗാംഗുലിക്ക് ശേഷം, ധോണി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു ക്യാപ്റ്റനെ കീഴിൽ ജയിച്ചത് ധോണിയുടെയാണ്. ആ റെക്കോർഡും ധോണിക്കുണ്ട്. ഇതുപോലെ ഒരുപാട് റെക്കോർഡുകൾ ഇന്ത്യൻ ടീമിൽ നിന്ന് വെച്ച് മുതൽക്കൂട്ടാക്കിയ ഒരാളാണ് ധോണി. ആ ധോണിയെ നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റില്ല. ധോണിയുടെ ഇപ്പോഴത്തെ ഒരു അഭിമുഖം എന്ന് പറഞ്ഞാൽ ധോണി വിരമിക്കാൻ പോകുമെന്നാണ്. പക്ഷെ ഒരിക്കലും നമുക്കത് മനസ്സിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയും ഒരു പ്ലെയർ മനസ്സിൽ കൊണ്ടുവരുന്ന, സച്ചിന് ശേഷം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു പ്ലെയറാണ് ധോണി. ആ ധോണി പെട്ടെന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ സഹിക്കില്ല. ടെസ്റ്റിൽ നിന്ന് ധോണി വിരമിച്ചു, ഓക്കെ. പക്ഷേ ടി ട്വൻ്റിയിലും ഏകദിനത്തിലും ധോണി കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വർഷമായി ധോണി വല്ലാതെ കളിയിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. എങ്കിലും ഐ പി എല്ലിലൂടെ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാം. പക്ഷേ കൊറോണ കാരണം ഐ പി എൽ മാറ്റിവെച്ചതിന് കാരണം ഇനി ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ ധോണി ഇന്ത്യൻ ടീമിൽ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ്. ധോണിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ 2016 നീരജ് പാണ്ഡെ സംവിധാനം ചെയ്ത MS ധോണി ദി അൺടൈറ്റിൽഡ് സ്റ്റോറി എന്ന ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ, ഒരു ധോണിയുടെ ഒരു കറക്റ്റ് ജീവിതം വെച്ചുണ്ടാക്കിയ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധോണിയെക്കുറിച്ച് കറക്റ്റ് മനസ്സിലാവും. ധോണി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താണ് ഇന്ത്യൻ ടീമിലെത്തിയത്, എന്തെല്ലാം കടമ്പകളാണ് ധോണി കടന്നിട്ടുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ഫിലിമുമാണ്, ഒരു നമുക്കൊരു ഇൻസ്പിറേഷൻ മൂവി കൂടിയാണ് ധോണിയുടെ ജീവിതകഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ.